Ooh. Thank you.
തൊട്ടു പോവരുത്. തടയാൻ നിനക്കെന്താ അവകാശം? നീ വിധവയാണ്. അല്പം മുമ്പ് മറന്നുപോയെങ്കിലും ഓർമ്മയിൽ സൂക്ഷിച്ചോ. നാല് ചോരുകൾക്കുള്ളിൽ നിലത്ത് വിരിച്ച പായിൽ ഭഗവാനെ ധ്യാനിച്ച് കഴിയാൻ മാത്രം വിധിക്കപ്പെട്ടവളാണ് നീ. അങ്ങനെ കഴിയുന്ന വിധവയെ സുമംഗലിയുടെ യോഗങ്ങൾ അനുഭവിപ്പിക്കാൻ പതുങ്ങിയെത്തുന്ന മാന്യന്മാർ മനകളിലുണ്ടെന്ന് എനിക്കറിയാം. ചെയ്ത തെറ്റിനെ ന്യായീകരിക്കണോ? അല്ല, അറിയില്ലെന്ന് നടിക്കുന്ന പരമാർത്ഥങ്ങൾ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. വിധവയുടെ വേദാന്തം കേൾക്കണ്ട എനിക്ക്. വിധവയും പെണ്ണല്ലേ, സ്വാമി വേദശാസ്ത്രങ്ങൾ അറിയുന്ന ആളല്ലേ, മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടടി ഇതിന്റെ സൂക്കേട്. കാണിച്ചു തരാം ഞാൻ. സ്വാമിയാരെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരായിരുന്നു. ഇനിയിപ്പോ മനയിലോട്ട് തന്നെ പോവാ. ആയിക്കോട്ടെ. ഹാരിയുടെ ചങ്ങാതി ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ അഭിപ്രായത്തില് സാവിത്രിക്ക് പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല, ഒരു മാസത്തെ വിശ്രമം, എല്ലാം ഭേദമാവുന്ന പറയുന്നു. അത് കേട്ടപ്പോ സമാധാനായി. ആ പിന്നെ ഹരിയും ശ്രീജയും കൂടെ ഡോക്ടറോടൊപ്പം കൽക്കട്ടയ്ക്ക് തിരിച്ചുപോയി. ലീവ് തീരില്ല അത്രേ. സ്വാമി അന്വേഷിച്ചിരുന്നു, യാത്ര പറയാനാവും. എന്തായാലും അവര് പോയി. എല്ലാരും പോട്ടെ, അത് തന്നെയാ നല്ലത്. ഹരി പോകുന്നതിൽ സ്വാമിക്ക് എന്താ എത്ര പ്രയാസം? പൂജ കഴിഞ്ഞാൽ എല്ലാവരും പോണം. പക്ഷെ തിരിച്ചു പോകുമ്പോ മനസ്സിലൊരു ഭാരം പേറി പോയണ്ടേന്ന് ഓർക്കുമ്പോ. എന്താ സ്വാമിക്ക് എന്നോട് പറയാനുള്ളത്? കുറ്റം ആരിലായാലും അതിന് കാരണക്കാരായവരെയെല്ലാം വിചാരണ ചെയ്ത് സത്യമറിഞ്ഞിട്ടേ ശിക്ഷിക്കാറുള്ളൂ. അതുകൊണ്ട് ചോദിക്കുക, കേട്ടൊക്കെ സത്യമാണോ? എന്താ പറ? ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ. എല്ലാവരെയും വിളിച്ചു വരുത്തി മുറ്റത്തെ പലകയിലിരുത്തി വിചാരണ ചെയ്താലേ സത്യം പറയുന്നുണ്ടോ? പറയടി. ആ ചെറുക്കനും നിനക്ക് വേണ്ട ബന്ധം എന്താ? സത്യം പറയാതെ വിടില്ല ഞാൻ. ഈ കുറ്റം ഏറ്റു പറഞ്ഞാല് ശിക്ഷയ്ക്ക് ഇളവിട്ടു, അങ്ങനെ ഒരു രീതി ഉണ്ട്. കൽപ്പിക്കുന്ന ശിക്ഷയ്ക്ക് മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പണ്ട് ഇല്ലങ്ങളിൽ. കാലം മാറിയില്ലേ സ്വാമി? അപ്പോ കുറ്റം ചെയ്തിട്ടില്ലെന്നാണോ? അതെ. എന്നാൽ കേട്ടതൊക്കെ സത്യം. നന്ദി കേട്ടവള്. ഈ ഇല്ലത്തിന്റെ ശാപമാണ് നീ വന്നു കയറി അന്ന് തുടങ്ങി നാശം. സത്യം സമ്മതിച്ച സ്ഥിതിക്ക് ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അറിയാം, ഇതിന്റെ പേരിൽ ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണോ എന്നല്ലേ? അതെ. സാധ്യമല്ല എന്നാ അതിന്റെ ഉത്തരം? ആഹാ, കാലാകാലങ്ങളായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങള് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ ഈയുള്ളവർക്ക് കഴിയുമെന്നാണോ? വിചാരണ, പിന്നതിന്റെ ശിക്ഷ, പിന്നെങ്ങോട്ട് സംഭവിക്കുന്നത് എന്താണ്? പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈയുള്ളവളും. കുറ്റം സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശിക്ഷ നടപ്പാക്കുമെന്ന് ഉറപ്പ്. പിന്നെയോ, കാമരസം വിധവയിൽ അടിച്ചേൽപ്പിക്കുന്നത് അന്നു മുതൽക്കല്ലേ. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ, മുകളിൽ നിന്ന് കാര്യസ്ഥന്മാർ വരെ അതിൽപ്പെടും. എനിക്കറിയേണ്ടത് ഇതിന്റെ കാരണക്കാരാണെന്ന്. നീ അത് അവനോ മുൻകൈയെടുത്ത് ആരാണെന്ന്? ആരുമായിക്കൊള്ളട്ടെ, അതിനുചിതമായൊരു പരിഹാരം അതല്ലേ പുതിയ തലമുറയ്ക്കായി നിങ്ങളൊക്കെ ചെയ്തു തരേണ്ടത്? സാധ്യമല്ല. പിന്നെ പലരുടെയും ചൂടേറ്റ് വാങ്ങാൻ വിധിക്കപ്പെട്ട വിധവ ഒരാളെ മാത്രം മോഹിച്ചതാണോ ചെയ്ത തെറ്റ്? തർക്കശാസ്ത്രം കൊണ്ട് ആചാരങ്ങളെ ജയിക്കാമെന്നാണോ കുട്ടി വ്യാമോഹിക്കുന്നത്?
ജൈവം പരാജയവുമല്ല വിഷയം, ജീവിതമാണ് യാചിക്കുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭിക്ഷ കൊടുക്കാനുള്ളതല്ല. നാലക്ഷരം പഠിച്ചു ചേട്ടൻ എന്ത് തോന്നിയ ദിവസം ആ വന്ന എന്നാ കേട്ടോള. ആചാര്യന്മാരുണ്ടാക്കിയ അന്തസ് കൈവിട്ട് കളിക്കാൻ നോം ആരെ അനുവദിക്കില്ല. എന്താ വേണ്ടതെന്ന് നമുക്കറിയാം. വടോ ചെയ്യുന്നവരെ മുക്കാലി കെട്ടിട്ട് തല്ല് മാത്രമല്ല കൊല്ലുന്ന പാരമ്പര്യം ഇല്ലങ്ങളിലുണ്ട്. പക്ഷെ ഈ ഇല്ലത്തിന് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു വിധി നമ്മുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് നടത്തിയേ പറ്റൂ. അതേടോ, ഈ ഇല്ലത്തൊന്ന് നെറുകേട് കാണിച്ച ഒരുത്തനും ജീവനോടെ മടങ്ങാൻ പാടില്ല. കൊത്തി നുറുക്കി കൊല്ലാനുള്ള പക എന്റെ മനസ്സിലുണ്ട് തിരുമേനി. എന്നാ ഒരുങ്ങിക്കോ ചില ഗുരുതികൾക്ക് കളമൊരുക്കാൻ.